ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ ദിലീപിന് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇങ്ങനെ ഓരോ മാധ്യമ ചാനലുകളിലും ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് ഇങ്ങനെ നിറയ്ക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ ഈ മാധ്യമ ചാനലുകൾ നൽകിയിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ദിലീപിനൊരു തിരിച്ചടിയാണോ? ശരിക്കും ഈ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. എറണാകുളം സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രസ്തുത അന്വേഷണത്തിൽ പോലീസ് അടക്കം മറ്റു ഏജൻസികളുടെ സഹായം തേടാമെന്നും ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി. അന്വേഷണം ഒരു മാസത്തിനകം പൂർത്തിയാക്കണമെന്നും നിലവിൽ നടക്കുന്ന വിചാരണയെ അന്വേഷണം ബാധിക്കരുതെന്നും അന്വേഷണത്തിൽ കുറ്റകരമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ നിയമാനുസൃതം നടപടി സ്വീകരിക്കാമെന്നും കോടതി ഉത്തരവിട്ടു. അതിജീവിതയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. അതേസമയം നിലവിലെ കേസ് വിചാരണയെ അന്വേഷണം ഒരു തരത്തിലും ബാധിക്കരുതെന്ന നടൻ ദിലീപിൻ്റെ വാദം അംഗീകരിച്ച കോടതി നിലവിൽ നടക്കുന്ന വിചാരണയെ പ്രസ്തുത അന്വേഷണം ബാധിക്കരുതെന്നും വ്യക്തമാക്കി. അപ്പോൾ ഇങ്ങനെയിരിക്കെ ദിലീപിന് ഇത് ഏത് തരത്തിലാണ് തിരിച്ചടിയായതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു തരത്തിലാണ് വാർത്തകൾ എന്തായാലും പല മാധ്യമ ചാനലുകളിലും വരുന്നത്. ദിലീപിന് വമ്പൻ തിരിച്ചടി, ദിലീപിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഈ കേസിനൊരു വിധി ഈ അടുത്ത കാലത്തെങ്ങാനും ഉണ്ടാകുമോ എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള കാര്യമാണ്. കാരണം 2017 കണ്ട നടന്ന ഒരു കാര്യം, അത് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഒരു തരത്തിലുമുള്ള ഈ കേസ് അന്വേഷണത്തിൽ വലിയ ഒരു മുന്നേറ്റോ അല്ലെങ്കിൽ ഇതിനൊരു അവസാന വിധിയോ കോടതി ഭാഗത്തു നിന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതിനൊരു അവസാനം കാണത്തില്ല, ഇതിങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊന്തി വരും, ഇടയ്ക്കിടയ്ക്ക് താന്നു പോകും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമേ മറന്നു. ഇതിപ്പോൾ തന്നെ ഈ വാർത്തയിൽ ഇന്നലെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോഴാണ് പലരും ഓർക്കുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്കാണ് ഈ ഒരു ന്യൂസ് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക താല്പര്യം. കുറ്റവാളി ആരാണ് അല്ലെങ്കിൽ ഇന്നയാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്നയാൾക്ക് ശിക്ഷ വിധിച്ചു എന്നുള്ളത് ഇതുവരെയും കോടതി വിധി വന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്നയാളാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് അവർ തന്നെ വിധി എഴുതി ഓരോന്ന് ഇങ്ങ് പടച്ചു വിടുകയാണ്. സത്യം പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ ആടാക്കുക എന്ന സ്ഥിരം ശൈലി തന്നെയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അവർക്ക് മുഖ്യം റേറ്റിംഗാണ്. അപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി എന്താണോ അവർ ചെയ്യേണ്ടത് അമ്മാതിരി എന്ത് തൊട്ടിത്തരവും ചെയ്യാനായിട്ട് അവർക്കൊരു മടിയും കാണത്തില്ല. ഇത്രയും കൊല്ലമായിട്ട് ഈ കേസിന് ചുറ്റുപറ്റിയിട്ട് ഒരു തെളിവുകളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇന്ന വ്യക്തിയെ പ്രതിയാക്കാൻ പാകത്തിനുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഇതിന് ഒരു അന്തിമ വിധിയോ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആർക്ക് എന്താണ് ഗുണമെന്ന് മനസ്സിലാവുന്നില്ല. തെറ്റ് ചെയ്തത് ആരായാലും ആ വ്യക്തി ശിക്ഷ അനുഭവിക്കണം, അത് ആര് തന്നെയായാലും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പോക്ക് കണ്ടിട്ട് അടുത്തൊന്നും ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നില്ല. ഒന്നുകിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും, അതല്ലെങ്കിൽ കോടതി തന്നെ ഇതിനൊരു അവസാന തീരുമാനം, ഒരു വിധി പുറപ്പെടുവിക്കണം.